നമസ്കാരം, ഞാൻ ദുർഗാർഷ്ണ. സിനിമാ റീൽസിന് വേണ്ടി മാത്രമായുള്ള ലോകത്തിലെ ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ പ്രൈം റീൽസിലൂടെ എന്റെ സിനിമയും വരുന്നു എന്നുള്ളത് സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. കൺഫഷൻസ് ഓഫ് എ കുക്കു എന്ന സിനിമയാണ് പ്രൈം റീൽസിലൂടെ റിലീസ് ചെയ്യുന്ന എന്റെ സിനിമ. പ്രൈം റീൽസിന് എന്റെ എല്ലാ വിധാശംസയും. നമസ്കാരം, ടി വി യു എസ് എയിലേക്ക് സ്വാഗതം. ഇലക്ട്രൽ കോളേജ് വോട്ടുകളുടെ പരിശോധനയിൽ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി ജോ ബൈഡന് 306 വോട്ടുകളെന്ന് യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനം. നിലവിലെ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് 232 വോട്ടുകളാണ് ലഭിച്ചത്. ഡെമോക്രാറ്റുകളുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമലാ ഹാരിസിന് 306 വോട്ടുകളും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി മൈക്ക് പെൻസിന് 232 വോട്ടുകളുമാണെന്നും ജനപ്രതിനിധി സഭയുടെയും സെനറ്റിന്റെയും സംയുക്ത സമ്മേളനം വിലയിരുത്തി. ഡൊണാൾഡ് ട്രംപിനെ അനുകൂലിക്കുന്നവർ യു എസ് ക്യാപിറ്റോളിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായതോടെ യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനം ആദ്യഘട്ടത്തിൽ നടപടികൾ പൂർത്തിയാക്കാതെ പിരിഞ്ഞു. ഇലക്ട്രൽ കോളേജ് വോട്ടുകളുടെ പരിശോധനയ്ക്കായാണ് ജനപ്രതിനിധി സഭയുടെയും സെനറ്റിന്റെയും സംയുക്ത സമ്മേളനം യു എസ് ക്യാപിറ്റോളിൽ വിളിച്ചു ചേർത്തത്. തുടർന്ന് വിജയിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടേക്ക് ട്രംപ് അനുകൂലികൾ മാർച്ച് നടത്തുകയായിരുന്നു. കോൺഗ്രസിന്റെ നടപടികൾ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു 100 ട്രംപ് അനുകൂലികൾ ക്യാപിറ്റോൾ വളഞ്ഞത്. ഇവരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകമടക്കം പ്രയോഗിച്ചു. പ്രതിഷേധം തുടർന്ന അനുയായികളുമായി പോലീസ് ഏറ്റുമുട്ടി. തുടർന്ന് പോലീസ് ട്രംപ് അനുയായികൾക്ക് നേരെ വെടിയുതിർത്തു. സംഭവത്തിൽ 2 കൊല്ലപ്പെട്ടു. അതേസമയം താനാണ് വിജയിയെന്ന് ആവർത്തിച്ച ട്രംപ് പ്രതിഷേധം അവസാനിപ്പിക്കാനും വീടുകളിലേക്ക് മടങ്ങാനും അനുയായികളോട് ആവശ്യപ്പെട്ടു. തുടർന്ന് രണ്ടാമതും സഭ സമ്മേളിച്ചു. അക്രമ സംഭവങ്ങളെ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ് ശക്തമായ ഭാഷയിൽ അപലപിച്ചു. യു എസ് ക്യാപിറ്റോളിൽ ട്രംപ് അനുകൂലികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിക്ക് പിന്നാലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്വിറ്റർ, ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ പ്രസ്തുത കമ്പനികൾ താൽക്കാലികമായി മരവിപ്പിച്ചു. 12 നേരത്തേക്കാണ് നടപടിയെന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ വിശദീകരണം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ട്രംപ് നടത്തിയ പരാമർശങ്ങളാണ് ക്യാപിറ്റോളിൽ സംഘർഷം ഉണ്ടാക്കിയതെന്ന് ആരോപിച്ചാണ് നടപടി. അനുയായികളെ അഭിസംബോധന ചെയ്ത ട്രംപിന്റെ വീഡിയോ ഫേസ്ബുക്കും യൂട്യൂബും നീക്കം ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ക്രമക്കേട് എന്ന വാദം തർക്കത്തിലുള്ളതാണ്. അക്രമസാധ്യത കാരണം ഈ ട്വീറ്റിന് മറുപടി നൽകാനോ റീട്വീറ്റ് ചെയ്യാനോ ഇഷ്ടപ്പെടാനോ കഴിയില്ലെന്നാണ് ട്വിറ്റർ ഉപഭോക്താക്കളോട് വ്യക്തമാക്കിയത്. യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിന് മുമ്പ് ട്രംപ് തന്റെ ഉറച്ച നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു. കീഴടങ്ങില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. വാഷിംഗ്ടൺ ഡി സിയിൽ പ്രതിഷേധ റാലിയെ അഭിസംബോധന ചെയ്യവെയായിരുന്നു പ്രഖ്യാപനം. ഞങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കില്ല, മോഷണം നടക്കുമ്പോൾ വഴങ്ങിക്കൊടുക്കാനാകില്ല, കളവിന് തടയിടുമെന്നും ട്രംപ് പറഞ്ഞു. ചില തീവ്ര ഇടതുപക്ഷ ഡെമോക്രാറ്റുകളും വ്യാജവാർത്താ മാധ്യമങ്ങളും തന്നിൽ നിന്ന് തിരഞ്ഞെടുപ്പ് മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് അവർ ചെയ്തതും അവർ ചെയ്യുന്നതും. അത്തരം ക്രമക്കേടുകൾ അനുവദിച്ചു കൊടുക്കാനാകില്ലെന്നും ട്രംപ് പറഞ്ഞു. അടിയന്തര കർഫ്യൂ പ്രഖ്യാപിച്ചാണ് യു എസ് ക്യാപിറ്റോളിലെ സംഘർഷത്തിന് അധികൃതർ അയവ് വരുത്തിയത്. ബുധനാഴ്ച വൈകിട്ട് 6 വ്യാഴാഴ്ച രാവിലെ 6 കർഫ്യൂ. വാഷിംഗ്ടൺ ഡി സി മേയർ മ്യൂറിയൽ ബോസർ ആണ് കർഫ്യൂ പ്രഖ്യാപിച്ചത്. കർഫ്യൂ വേളയിൽ നഗരത്തിൽ ചുറ്റിത്തിരിയാനോ കൂട്ടം കൂടാനോ വാഹനങ്ങളുമായി എത്താനോ പാടില്ലെന്ന് മേയർ നിർദ്ദേശിച്ചിരുന്നു. അതേസമയം മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള അവശ്യ ജീവനക്കാരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. യു എസിലെ ക്യാപിറ്റോൾ മന്ദിരത്തിലേക്ക് ഇരച്ചുകയറി അക്രമം നടത്തിയ സംഭവം ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന നടപടിയാണെന്നും വേദനാജനകമാണെന്നും നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡൻ. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ നല്ല മനസ്സുള്ള ജനങ്ങൾ വേണം, ഇച്ഛാശക്തിയുള്ള നേതാക്കൾ വേണം. അധികാരത്തിനും സ്വന്തം താല്പര്യങ്ങൾക്കും അല്ലാതെ ജനങ്ങളുടെ നന്മയ്ക്കായി നിലകൊള്ളുന്ന നേതാക്കളായിരിക്കണമെന്നും ജോ ബൈഡൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സമാനതകളില്ലാത്ത കയ്യേറ്റമാണ് അമേരിക്കൻ ജനാധിപത്യത്തിന് നേർക്ക് ഇപ്പോൾ നടക്കുന്നത്. അക്രമം അവസാനിപ്പിക്കാൻ ട്രംപ് തന്റെ അനുകൂലികളോട് ആവശ്യപ്പെടണമെന്നും ബൈഡൻ ട്വീറ്റിൽ ആവശ്യപ്പെട്ടിരുന്നു. ക്രൈം റീൽസ് ഡൗൺലോഡ് ചെയ്യൂ, മൂവീസ് ആസ്വദിക്കൂ.